ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, എങ്കിലും പുതിയതായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തിരക്കുള്ള ആളുകൾക്കൊക്കെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ച് മാവൊക്കെ കൂട്ടി വെച്ചുണ്ടാക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡൊക്കെ പൊടിച്ചിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പുളിയുള്ളതോ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ് നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഇതിലേക്കുള്ള മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ ആ ഒരു സമയം നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ടും കഴിച്ച് നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.